സ്നേഹമുള്ള സഹോദരരെ, പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമാവിധം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ മാസത്തിൽ പരിശുദ്ധ അമ്മയോട് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ദൈവസന്നിധി ആയിരിക്കാം. പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായിട്ടും പരിശുദ്ധ അമ്മയിലൂടെ മാധ്യസ്ഥം തേടി ഈശോയിലുള്ള അനുഗ്രഹങ്ങൾ യാചിക്കുന്നതിനായിട്ടും പരിശുദ്ധ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായി സ്വീകരിക്കുന്നതിന്റെ അടയാളമായി ഈ കാലയളവിൽ കൊറോണ വൈറസിൽ നിന്ന് മോചനം കിട്ടുന്നതിനായി ഒന്നുചൂടി പ്രാർത്ഥിച്ച് മാതാവിനെ സമർപ്പിക്കാൻ പരിശ്രമിക്കുകയാണ്. ജപമാലയുടെ ചരിത്രത്തിലൂടെ ഒന്ന് കണ്ടുപിടിക്കുമ്പോൾ ആദ്യ നൂറ്റാണ്ടുകളിൽ ജപമാല പ്രാർത്ഥിക്കുന്നതായി കാണുന്നു. സർവകാലത്തിൽ ദൈവമക്കൾ പ്രാർത്ഥനയ്ക്കും വിവിധ പ്രായശ്ചിത്ത പ്രവർത്തനങ്ങൾക്കും എണ്ണം വെക്കുന്നതിനായി ചെറിയ ചെറിയ കല്ലുകൾ, പേരുകൾ, മുത്തുകൾ എന്നിവ ഉപയോഗിച്ചു തുടങ്ങി. വിശുദ്ധ ജെറോം ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നതായി ചരിത്രം പറയും. പിന്നീട് 150 സ്വർഗസ്ഥനായ പിതാവേ എന്ന ഈശോ പ്രാർത്ഥന നിലവിൽ വന്നു. അത് പിന്നെ മുത്തുമണികളിൽ കോർത്ത് മാലയായി, എന്നാൽ ജപമാലയായിരുന്നില്ല. പ്രത്യേകമാവിധം അമ്മയോട് ബഹുമാനവും സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്ന സിസ്റ്റേർഷ്യൻ സന്യാസികൾ അത് 150 നന്മ നിറഞ്ഞ മലയും പ്രാർത്ഥനയാക്കി. അതിനെ മരിയൻ സോൾഡർ അഥവാ അമ്മയുടെ സങ്കീർത്തനമാല എന്ന് അറിയപ്പെട്ടു. 1170 ജനിച്ച് 1221 ദിവംഗതനായ വിശുദ്ധ ഡൊമിനിക്കിന്റെ ജീവിതത്തിലെ ഒരു സാക്ഷ്യം ഇവിടെ പ്രസ്താവിക്കുന്നത് ഉചിതമാണ്. അക്കാലത്താണ് ആൽബിജൻസിയൻ ഹെറസി രൂപമെടുത്തത്. അത് ഇപ്രകാരം പറയും: ആത്മാവ് തികച്ചും ദൈവികവും പവിത്രവുമാണ്, ശരീരം മറിച്ചു. ശരീരത്തിനുള്ളിൽ അകപ്പെട്ട അഥവാ തടവിലാക്കപ്പെട്ട ആത്മാവ് ശരീരത്തിൽ നിന്ന് മോചനം പ്രാപിച്ചാലേ രക്ഷ സാധ്യമാകും. കത്തോലിക്ക സഭയിൽ നിന്നും ഈ പാഷണ്ഡതയിലേക്ക് ദൈവമക്കൾ പോകാനിടയായി. ഇതറിഞ്ഞ വിശുദ്ധ ഡൊമിനിക്കിന്റെ ഹൃദയം ഉരുകി. വിശുദ്ധ ഡൊമിനിക് ഫ്രാൻസിലുടനീളം തീവ്രമായി ശക്തി പ്രസംഗിച്ചു. എന്നാൽ ഫലം നിരാശാജനകമായിരുന്നു. അപ്പോൾ 1208 ഫ്രാൻസിലെ തുളൂസ് എന്നൊരു സ്ഥലത്ത് വിശുദ്ധൻ ഒരു വനാന്തരത്തിൽ പോയി ഉപവാസ പ്രാർത്ഥനയ്ക്കായിരുന്നു. 3 ദിവസത്തെ തീവ്ര ഉപവാസത്തിന് ശേഷം വിശുദ്ധന് ഒരു വലിയ തീയുടെ നടുവിൽ 3 മാതാക്കന്മാർ പ്രത്യക്ഷമായി. സാവധാനത്തിൽ ആ ദൃശ്യം അപ്രത്യക്ഷമായി. പിന്നീട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധനോട് ഇപ്രകാരം പറഞ്ഞു: എന്റെ മരിയൻ സോൾട്ടറിനെ കുറിച്ച് പ്രസംഗിക്കുക, ഈ അവസ്ഥയിൽ നിന്നും മോചനം നൽകും. എന്നാൽ ഇപ്പോൾ നിലനിൽക്കുന്ന മരിയൻ സോൾട്ടറിൽ ഈശോയുടെ ജീവിതാനുഭവം ജീവിതത്തിലെ കഥകൾ ഓർത്തിണക്കി ധ്യാനിച്ച് പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാക്കി മാറ്റുവാൻ മാതാവ് വിശുദ്ധ ഡൊമിനിക്കിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ രക്ഷകനായ ഈശോയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന, അമ്മയോട് മാധ്യസ്ഥം യാചിക്കുന്ന ജപമാല രൂപപ്പെട്ടു എന്ന് സഭാ ചരിത്രം സാക്ഷിക്കുന്നു. മാതാവിന്റെ നിർദ്ദേശങ്ങളെ ശിരസാ വഹിച്ച് ജപമാല ധ്യാനിച്ച് പ്രാർത്ഥിച്ചും പ്രസംഗിച്ചും നടന്ന വിശുദ്ധ ഡൊമിനിക്കിന് തന്റെ ജീവിതത്തിൽ അനേകം അത്ഭുതങ്ങൾക്കും സാക്ഷിയാകാൻ കഴിയും. ഒരെണ്ണം പറയുകയാണെങ്കിൽ, നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ 30,000 ആൽബിജൻസിയൻസിനെ 1500 വിശ്വാസികൾ കീഴടക്കി. അതിൽ യുദ്ധസമയത്ത് വിശുദ്ധ ഡൊമിനിക് കൊന്തചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. ദുഷ്ടപിശാചിന്റെ തല തകർത്ത
പരിശുദ്ധ അമ്മ. നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഉണ്ടാകുന്ന ദുഷ്ടവിശാസികളെ ഓടിക്കുവാൻ, അവരെ വിറകൊള്ളിക്കുവാൻ നമുക്ക് നൽകിയിരിക്കുന്ന ആയുധമാണ് പരിശുദ്ധ ജപമാല. ജപമാല തികച്ചും മനുഷ്യനിർമ്മിതമാണ് എന്ന അഭിപ്രായത്തിൽ 1883 പരിശുദ്ധ ലിയോ 13-ാമൻ മാർപ്പാപ്പ തന്റെ ഡിവോഷൻസ് ഓഫ് ദ റോസറി എന്ന ചക്രിക ലേഖനത്തിൽ തിരുത്തുകയും ഒപ്പം ദൈവമക്കളെ തങ്ങളുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനും ആഹ്വാനം ചെയ്യുകയും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. 1917 പരിശുദ്ധ അമ്മ തന്നെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു, ഞാൻ ജപമാല രാജ്ഞിയാണെന്ന് പ്രഖ്യാപിച്ച് ഇത് സ്ഥിരീകരിച്ചു. വിശുദ്ധരുടെ ജീവിതത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൽ നിന്നും ഒരു അനുഭവം എന്റെ ഓർമ്മയിൽ വരികയാണ്. വിശുദ്ധ ഡൊമിനിക് സാവിയോ മരിച്ചതിന് ശേഷം വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് സ്വപ്നത്തിൽ കൂടെ പ്രത്യക്ഷപ്പെട്ട് അവർ ഇരുവരും ഒരുപാട് നേരം സംസാരിച്ചു. വിശുദ്ധ ഡോൺ ബോസ്കോ ചോദിച്ചു, മോനെ സ്വർഗത്തിലെത്താൻ ദൈവസംഗത്തിൽ എത്തിച്ചേരാൻ എന്നെ ഏറ്റവും സഹായിച്ച എന്താണ്? വിശുദ്ധ ഡൊമിനിക് വിശുദ്ധ ഡോൺ ബോസ്കോ കുറേയധികം കാര്യങ്ങൾ പറയുവാൻ പരിശ്രമിച്ചുവെങ്കിലും കൊച്ചു വിശുദ്ധനെ സംബന്ധിച്ചില്ല. അവസാനം കൊച്ചു വിശുദ്ധൻ പറഞ്ഞു, എന്നെ ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ എത്തിക്കുവാൻ ഏറ്റവും അധികം സഹായിച്ചത് പരിശുദ്ധ അമ്മയാണ്. നമ്മുടെ ഈ കാലയളവിലേക്ക് നമുക്ക് കടന്നുവരും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് ബഹുമാനപ്പെട്ട ടോം കുന്നാലിനച്ഛന്റെ കഥ. 14 March 2016 ടോം കുന്നാലിനച്ഛനെ യമനിൽ നിന്നും ആൾക്കാർ കത്തിക്കൊണ്ടു. 2017 September 12 മോചിതനായി. ഈ 557 ദിവസത്തെ കഥ പറയുന്ന ദൈവകൃപയാൽ എന്ന പുസ്തകത്തിൽ അച്ഛൻ സാക്ഷിക്കുന്നു, ഈ അവസരങ്ങളിലെല്ലാം എനിക്ക് ശക്തിയെ ഏകിയത് ജപമാലയാണ്. നമുക്കും ശക്തിയേകുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല എന്ന് നമുക്ക് അറിയാം. വെളിപാടിന്റെ പുസ്തകം 12:1-20 ഇപ്രകാരം പറയുന്നു, സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാളയാക്കിയ സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 കൊണ്ടുള്ള കിരീടം. ഇവിടെ സൂര്യനെ ഉടയാളയാക്കിയ സ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ അമ്മയെ ആണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവഹിതം ആരായുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അതായിരുന്നു അമ്മയുടെ ജീവിതം. മാനവ വംശം മുഴുവനും രക്ഷപ്പെടണം, ദൈവത്തിങ്കൽ തിരിച്ചെത്തണം എന്ന സ്നേഹം തന്നെയായ ദൈവത്തിന്റെ വലിയ ആഗ്രഹം ഒരു വലിയ കരുതലോടെ പരിശുദ്ധ അമ്മ ഏറ്റെടുത്തു. എല്ലാവർക്കും ഉൾക്കൊള്ളുവാൻ പോലും കഴിയാൻ ബുദ്ധിമുട്ടുള്ള തന്റെ തിരുകുമാരന്റെ പീഡാസങ്കത്തിലും കുരിശുമരണത്തിലും തന്റെ അരുമസുതന്റെ ചാലയിൽ നിന്ന് അരുമസുതന് ശക്തിയേകുവാൻ അമ്മയ്ക്ക് കരുത്ത് ലഭിച്ചു. അതുപോലെ തന്നെയാണ് നടന്ന സംഭവങ്ങളിലെല്ലാം പേടിച്ചരണ്ട് ചിതറി ഓടിയ ശിശു സമൂഹത്തെ വീണ്ടും ഒന്നിച്ചു ചേർക്കുന്നതിനും അവരോടൊപ്പം അവരെ ചേർത്ത് പിടിച്ച് അവരോടൊപ്പമായിരുന്ന് അവർക്ക് വേണ്ടി അവരോടൊപ്പം പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് സ്വീകരിക്കുവാൻ അവരെ പ്രാപ്തരാക്കി. മാനുഷികമായ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും എല്ലാ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും മറികടക്കുന്നതിനും വിശ്വാസത്തിൽ അടിയുറച്ച് ഏതൊരവസരത്തിലും ദൈവത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാനാവുന്ന ഒരു പ്രാർത്ഥന. അമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹം പലപ്പോഴും അല്ല ഒരിക്കലും മക്കൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മോടുള്ള സ്നേഹം. എപ്പോഴും പരിശുദ്ധ അമ്മയുടെ സ്നേഹ വാത്സല്യം മനസ്സിലാക്കുവാൻ നമ്മൾ പരാജയപ്പെടുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈശോയെ നമുക്ക് നൽകിയ അമ്മ കുരിശിൽ ഈശോ വേദനയാൽ കഴിയുന്ന സമയത്ത് നമുക്ക് അമ്മയെ ഈശോ തിരിച്ചു തന്നെ ജപമാല ധ്യാനിച്ച് പ്രാർത്ഥിച്ചു മാതാവിന്റെ സ്നേഹത്തിൽ വളരുവാൻ നമുക്ക് പ്രയത്നിക്കാം. എനിക്ക് ഉറപ്പാണ്, അഥവാ ഞാൻ ഉറപ്പു തരുന്നു, ഈശോയുടെ സ്നേഹത്തിൽ വളരുവാൻ അമ്മ നമ്മെ സഹായിക്കും, അമ്മ നമ്മെ പഠിപ്പിക്കും.
ഒരു അമ്മയുടെ കൈ പിടിച്ച് ഒരു കൊച്ച് എത്ര വാത്സല്യത്തോടും സ്വാതന്ത്ര്യത്തോടും സ്നേഹത്തോടും കൂടെ ആയിരിക്കുന്നു. അതുപോലെ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ഈശോയിലേക്ക് നടക്കുവാൻ നിങ്ങൾക്കും എനിക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുക എന്നത് ഒരു വലിയ ദൈവകൃപയാണ്. അതുപോലെ തന്നെയാണ് മടുപ്പ് കൂടാതെയും സന്തോഷത്തോടെയും സജീവമായും പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നത്. ഈ നാളുകളിൽ നാം ജപമാല അർപ്പിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം യാചിക്കാം. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഈ കൃപ അങ്ങ് വാങ്ങിത്തരണമേ. അത് നമ്മൾ ദൈവസാന്നിധ്യത്തിൽ ഇടപെടാതെ ആയിരിക്കുന്നതിനും നിരന്തരം ഈശോയോട് പ്രാർത്ഥിക്കുന്നതിനും ഇടവരുത്തും. നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വിശ്വസിക്കാൻ ശ്രദ്ധിക്കുകയായിരുന്നു.